വചനമൊഴി ആഗസ്റ്റ് 14. വചനഭാഗം എഫേസൂസ് 4:1-6, യോഹനാന്റെ സുവിശേഷം 21:1-12. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം സ്ലീഹന്മാർ തിബേരിയാസ് കടലിൽ മീൻ പിടിക്കുവാൻ പോകുന്നതും രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാതിരിക്കുന്ന അവസരത്തിൽ ഉത്ഥിതനായ ഈശോ കടൽ തീരത്ത് പ്രത്യക്ഷപ്പെടുന്നതും അവർക്ക് നിർദ്ദേശം നൽകുന്നതും തുടർന്ന് അത്ഭുതകരമായ വിധത്തിൽ ധാരാളം മീൻ ലഭിക്കുന്നതുമായ സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് സുവിശേഷത്തിൽ നിന്ന് ഇന്ന് നാം ശ്രവിക്കുന്നത്. മീൻപിടുത്തക്കാരായ സ്ലീഹന്മാരെ ഈശോ വിളിച്ച് മനുഷ്യരെ പിടിക്കുന്നവരാക്കിയതാണ്. എന്നാൽ സ്ലീഹന്മാർ പഴയ ജോലിയിലേക്ക് തിരിച്ചുപോയി ദിശ തെറ്റി നിൽക്കുമ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്, അവരെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുകയാണ്. വലത്തേക്ക് നീക്കി വലയിട്ടപ്പോൾ ധാരാളം മീൻ ലഭിച്ചു. കടലിൽ എറിയപ്പെട്ട വല സഭയുടെ പ്രതീകമാണെന്ന് കൈത്താക്കാലത്ത് നാം ധ്യാനിച്ചിരുന്നു. മിശിഹായുടെ നിർദ്ദേശമനുസരിച്ച് നയിക്കപ്പെടുന്ന സഭ എല്ലാവിധ മത്സ്യങ്ങളെയും പിടിക്കുന്നതിനായി കടലിൽ എറിയപ്പെടുന്ന വലയ്ക്ക് സമം എന്ന് ഈശോ പഠിപ്പിച്ചിട്ടുണ്ട്. സഭയുടെ ജീവിതയാത്രയിൽ, നമ്മുടെ ജീവിതയാത്രയിൽ ദിശ തെറ്റി പോകുമ്പോൾ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടുവാൻ മിശിഹ കടന്നു വരുന്നുണ്ട്. അവനെ തിരിച്ചറിയുവാൻ സാധിച്ചാൽ, തിരുവചനത്തിലൂടെ അവൻ്റെ സ്വരം തിരിച്ചറിയാൻ സാധിച്ചാൽ അത്ഭുതകരമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. എന്തുമാത്രം പ്രാരാബ്ദങ്ങൾ ഉണ്ടായാലും ജീവിതം തകരുകയില്ല, കാരണം അവിടുന്ന് തീരത്ത് കാത്തുനിൽപ്പുണ്ട്. ഇന്ന് ലേഖനത്തിലൂടെ പൗലോസ് ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നതും ഓരോരുത്തരും തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ വിധത്തിൽ ജീവിക്കുവാനാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയോട് വിശ്വസ്തത പുലർത്തി കർത്താവിൻ്റെ സ്വരം ശ്രവിച്ച് ശരിയായ ദിശയിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കൃപ പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റ്യാനിക്കൽ സെബാസ്റ്റ്യൻ.